ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ C-130J യുദ്ധവിമാനം കാർഗിലെ എയർ സ്ട്രിപ്പിൽ പറന്നിറങ്ങി എന്നുള്ള സന്തോഷകരമായ വാർത്ത വരുന്നത് നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് ജീവത്യാഗം സംഭവിച്ച് നമ്മൾ പൊരുതി നേടിയതാണ് കാർഗിലെ വിജയം. അപ്പൊ ആ വിജയം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും. അവിടുത്തെ എയർ സ്ട്രിപ്പിലാണ് ഈ വിമാനം ഇപ്പോൾ പറന്നിറങ്ങിയത്. ഏറെ ദുഷ്കരമായ പ്രയാസപ്പെട്ട ഒരു ലാൻഡിംഗ് ആയിരുന്നു കാർഗിൽ നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വ്യോമസേനയ്ക്ക് തീർച്ചയായിട്ടും മറ്റൊരു പൊന്തുകൽ കൂടി ലഭിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടന്നുചെല്ലുന്നത്. അത്രയെളുപ്പം ലാൻഡിംഗ് സാധ്യമല്ലാത്ത എയർ സ്ട്രിപ്പാണ് കാർഗില്ലേത്. സമുദ്രനിരപ്പിൽ നിന്ന് 2676 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കാർഗിലിലെ കാലാവസ്ഥയും വിമാനങ്ങളുടെ ലാൻഡിങ്ങിന് അനുകൂലമല്ല. ഇവിടെയാണ് വ്യോമസേനയുടെ മിടുക്കരായ പൈലറ്റുമാർ രാത്രിയിൽ C-130J വിമാനം ലാൻഡ് ചെയ്യിപ്പിച്ചത്. കലാപ ബാധിതമായ സുഡാനിൽ നിന്ന് കഴിഞ്ഞ വർഷം 121 പേരെ ഇന്ത്യയിലെത്തിച്ചതും സിൽക്യാരയിലെ രക്ഷാപ്രവർത്തനത്തിനായി ഉത്തരാഖണ്ഡിലെ അതീവ ദുർഘടമായ എയർ സ്ട്രിപ്പിൽ ലാൻഡ് ചെയ്തതും ഇതേ വിമാനമാണ്. രണ്ട് പൈലറ്റുമാർ അടക്കം 3 പേർക്ക് വിമാനത്തിൽ സഞ്ചരിക്കാം. 19,051 കിലോഗ്രാം ചരക്ക് വഹിക്കാൻ ശേഷിയുള്ള വിമാനത്തിന്റെ പരമാവധി വേഗം മണിക്കൂറിൽ 644 കിലോമീറ്ററാണ്. റിസർച്ച് ഡെസ്ക്, 24.